കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്റെ ഒരു ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ രക്ഷിത് ഷെട്ടി കേരളത്തിലെത്തുകയും നമ്മുടെ സൂപ്പർ താരങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയതാണ്. ഇന്നിതാ അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ സപ്തസാഗര ദച്ച യെല്ലോ പാർട്ട് ബി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താൻ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ലെന്നും തനിക്ക് മലയാളത്തിൽ നിന്നും കുറച്ച് ഓഫറുകൾ വന്നിരുന്നുവെന്നും നടൻ രക്ഷിത് ഷെട്ടി പറയുകയുണ്ടായി. തനിക്ക് സംവിധാനം ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് സിനിമകൾ ഉണ്ടെന്നും അതൊക്കെ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ താൻ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സപ്തസാഗര ദച്ച യെല്ലോ പാർട്ട് ബി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി റെഡ് എഫ് എം മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രക്ഷിത് ഷെട്ടി. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഞാൻ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ല, ഒരു ഭാഷകളിലും കണ്ടിട്ടില്ലെന്ന് പറയാം. മലയാള സിനിമയിൽ ഏറ്റവും മികച്ചത് സിനിമയിലെ എഴുത്തുകാരാണ്. ഇവിടെ മലയാളത്തിൽ നല്ല എഴുത്തുകാരുണ്ട്. എഴുത്തും സിനിമ എടുക്കുന്ന രീതികളും എല്ലാം വ്യത്യസ്തമാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട്. കോവിഡ് വന്നതോടെയാണ് മലയാള സിനിമാ ലോകം മുഴുവൻ ശ്രദ്ധ നേടുന്നത്. പണ്ടത്തെ മലയാള സിനിമയെക്കുറിച്ച് അറിവില്ലാത്തവർ പോലും ഇന്ന് മലയാള സിനിമ കാണുന്നുണ്ട്. എന്റെ കൂട്ടുകാരിൽ പലരും ഇന്ന് മലയാള സിനിമയുടെ ആരാധകരാണ്. മലയാള സിനിമയെ പറ്റി എന്നേക്കാൾ അവർക്കൊക്കെ ഇപ്പോൾ ധാരണയുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമകൾ കണ്ടിട്ടില്ല, എന്നാൽ അവർ മലയാളത്തിൽ കാണാത്ത സിനിമകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഇന്റർനെറ്റിലൂടെയാണ് അവരൊക്കെ സിനിമകൾ കാണുന്നത്. ഇത്തരം സിനിമകൾ ലോകത്തുള്ള എല്ലാവരും സ്വീകരിക്കപ്പെടുന്നത് നല്ല കാര്യമാണ്. എനിക്ക് മലയാളത്തിൽ നിന്നും കുറച്ച് ഓഫറുകൾ വന്നിരുന്നു, എന്നാൽ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഡയറക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് സിനിമകൾ ഉണ്ട്, അതൊക്കെ എനിക്ക് ഡയറക്ട് ചെയ്യണം. ആ സിനിമകൾ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. ഒരു മലയാള സിനിമ ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ആ സിനിമയിൽ പൃഥ്വിരാജ് ആകും നായകൻ. ഇപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം അറിയാം. ചാർലിയിലൂടെയും ഈ സിനിമയിലൂടെയും പരിചയമുണ്ട്. എനിക്ക് മലയാളത്തിൽ നിവിനെയും അറിയാം. അവരെയാകാം ഞാൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ മലയാളത്തിൽ മോഹൻലാൽ സാറിന്റെ ഫാനാണ്. അതുകൂടെ രക്ഷിത് ഷെട്ടി പറയുകയുണ്ടായി. മുമ്പൊക്കെ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിൽ വന്നപ്പോഴെല്ലാം മോഹൻലാലിനെ കുറിച്ച് വാചാലനാകാറുണ്ട് രക്ഷിത്. ഇത്തവണയും അത് ആവർത്തിക്കുകയും ചെയ്തു. സപ്തസാഗര ദച്ച യെല്ലോ നവംബർ 17 കേരളത്തിൽ എത്തുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കേരളത്തിൽ ഈ ചിത്രത്തിന്റെ പാർട്ട് ബി എത്തിക്കുന്നത്. ഈ ചിത്രം ലിസ്റ്റ് സ്റ്റീഫന്റെ മാജിക് ഫെയിംസ് ആണ് വിതരണം ചെയ്യുന്നത്. ചിത്രത്തിന്റെ മലയാളം ട്രെയിലറിന് മികച്ച സ്വീകാര്യതയാണ് ഇതുവരെ ലഭിച്ചത്. 1 മില്യണിൽ പരം കാഴ്ചക്കാരാണ് ട്രെയിലറിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്.